Hi friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജാമിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മുന്തിരി വെച്ചിട്ട് നല്ല അടിപൊളി കടയിൽനിന്നൊക്കെ വാങ്ങുന്ന അതേ പെർഫെക്ഷനോടെ കൂടിയിട്ട് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ജാം എങ്ങനെ തയ്യാറാക്കാമെന്ന് വേഗം തന്നെ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് അര കിലോ കറുത്ത മുന്തിരിയാണ്. അപ്പം അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചിട്ട് നല്ലതുപോലെ അരിച്ച് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അടി കെട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്ക് ആ മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. ഒന്ന് കുറുകാൻ തുടങ്ങുന്ന സമയത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊരു തിളവന്ന് തുടങ്ങുന്ന സമയത്തേക്ക് നമുക്ക് ഞാനിവിടെ ഒരു 11 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ജാമിന് നല്ല അത്യാവശ്യം മധുരമുള്ള ഉണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാമിൻ്റെ മധുരത്തിനനുസരിച്ചാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ആ മുന്തിരി ജ്യൂസ് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ഒഴിക്കാം. അപ്പം നാരങ്ങയുടെ നീരൊഴിക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ആ ജ്യൂസ് നല്ലതുപോലെ കുറുകി തുടങ്ങുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. അപ്പം ഇങ്ങനെ കുറുകി തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അന്ന് സ്വല്പം നെറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടത് ആ വെള്ളത്തിലേക്ക് നലിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ടില്ല. അപ്പോൾ വീണ്ടും ഒന്ന് ഒരു 2-3 മിനിറ്റത്തേക്ക് നമ്മൾ കുറുക്കി എടുത്തപ്പോഴത്തേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ജാമ് നിന്ന് വെള്ളമോ തരികളോ ഒന്നും അലിഞ്ഞു മാറുന്നില്ല. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഒന്നെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് ആക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുമെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാണ്. ഇപ്പം നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനൊരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നമ്മുടെ ജാമ് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകുന്നതാണ്. ഇപ്പം നമുക്കതൊരു ബ്രെഡിലേക്കൊന്ന് തേച്ച് നോക്കാം എങ്ങനെയാണ് നമുക്ക് ആ ജാം ഒന്ന് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്ഷൻ നല്ല കളറോടെ കൂടിയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ബ്രെഡിലേക്കൊന്ന് തേച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ബ്രെഡിലോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോ ഒക്കെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാമാണ്. അപ്പം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതുപോലൊരു റെസിപ്പിയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.